ഹലോ, അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയാണെന്നല്ലേ, ഞാനും ഒന്ന് ബ്രൂട്ടീഷൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഹെയർ കളറിങ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറുകുന്നിലുള്ള ഒരു ഞാൻ ഡെയിലി പോകുന്ന ഒരു എപ്പോഴും എന്തെങ്കിലും ഹെയർ കട്ടോ കാര്യങ്ങൾക്ക് പോകുന്ന ഒരു പാർലറാണ് ഗോൾഡൻ സ്പാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഹെയർ ഇങ്ങനെയായിരുന്നു, കാരണം ആദ്യം ഞാൻ ഒരു തവണ നമ്മുടെ ഹെയർ കളറിങ് ചെയ്തു. അപ്പോൾ അവരിതുപോലെ ഓരോ ലെയറായിട്ട് എൻ്റെ മുടീൻ്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടണ്ട, അതിൻ്റെ അടി വളരെ ശോകമാണ്. അപ്പോൾ അവരോരോ ലെയർ എടുത്ത്, കാരണം എനിക്കൊരു തവണ ചെയ്തതാണ്, അപ്പോൾ ആ കളറ് കുറച്ചൊരു ഡിമ്മായിപ്പോയി. അപ്പോൾ എൻ്റെ മുടി നല്ലൊരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളതിലിപ്പോൾ ഒരു ബോബി ബ്രൗൺ, അതായത് ഒരു കോഫീൻ്റെ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമതും അതൊരു അവിടെയുള്ളൊരു കുട്ടി, എപ്പോഴും എന്തെങ്കിലും ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയാണ് ഉണ്ടാവല്. അപ്പോൾ അവൾ ഓരോ ലെയർ എടുത്തിട്ട് കളറ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഫുള്ളായിട്ട് കളറ് ചെയ്യണ്ട, എന്നാൽ കുറച്ചൊരു ഷൈനിങ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഹൈലൈറ്റ് പോലെ തോന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഏത് സൈഡിലാണ് കുറച്ചുകൂടെ വേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ഓരോല്ലേ, എനിക്ക് ഫ്രണ്ട് ഭാഗത്തൊന്നും അത്ര വേണ്ട, അപ്പോൾ ബാക്ക് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സർവീസിനെ പറ്റിയിട്ട്, വളരെ നല്ലൊരു സർവീസാണ്, നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിന് ശേഷം ഞാനൊരു സ്പാ കൂടെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ അത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഹെയർ ഫോൾ കുറവാണ്. ഇതും തന്നെ അവർ നല്ല നീറ്റായിട്ട് നമുക്ക് ഒരുപാട് നമ്മളോട് ചോദിച്ചു, അങ്ങനെ എൻ്റെ ഒരു ആ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ഒരുപാട് ആൾ പറയുന്ന കേട്ടതാണ്, ഹെയർ കളർ ചെയ്ത് തന്നെ മുടി സ്പ്ലിറ്റൻസ് വരും അല്ലെങ്കിൽ ഡാമേജ്ഡ് ആവും. അപ്പം എനിക്ക് ഇതുവരെ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ചിലവരുടെ ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ ഹെയർ നമ്മൾ കളർ ചെയ്ത ആ ഭാഗം പൊട്ടിപ്പോവുക. എൻ്റെ നല്ല രീതിയിൽ ആ കുട്ടി ആ ഒരു ഞാൻ പറഞ്ഞ എന്താ പറയുക, ഓരോ ലെയറായിട്ട് തന്നെ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവർ ഫസ്റ്റ് ബ്ലീച്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ആ കൃത്യമായിട്ട് ഇപ്പം അതിൽ കാണാൻ ജടയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ ആ കുട്ടി നേരെയാക്കിയിട്ടാണ് അതിൽ ഓരോ, കാരണം അങ്ങനെയാകുന്ന സമയത്ത് കളർ ചെയ്യുന്ന സമയത്ത് ആ ജട കുടുങ്ങിയ ഭാഗത്ത് ബ്ലാക്ക് കളറും താഴോട്ട് ഭയങ്കര ബോറായിരിക്കും. പക്ഷേ അവൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ലൈറ്റായിട്ട് ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് എനിക്കന്ന് കുറച്ച് എന്താ പറയുക, വേഗം വീട്ടിലെത്തേണ്ട ഒരു തിരക്ക് കാരണം ഞാൻ ചേച്ചീനോട് പറഞ്ഞു എനിക്ക് ഹെയർ വാഷ് ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്യാം, അങ്ങനെ വേഗം എനിക്ക് ഹെയർ ഫുള്ള് സെറ്റ് ചെയ്ത് തന്ന്. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു ലെയറിൽ തന്നെ ഒരു ഒരു മൂന്നും നാലും തവണ ആ കുട്ടി നന്നായിട്ട് ആ കളറ് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ചെയ്ത് പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഈ രണ്ട് ഭാഗത്തും, അതായത് രണ്ട് നമ്മുടെ നെറ്റിയുടെ രണ്ട് സൈഡും ഇല്ലേ, അവിടെയും നല്ല രീതിയിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി നല്ല രീതിയിൽ ഹെയർ എന്താ പറയുക കളർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മുടിയൊക്കെ അയച്ചിരുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രണ്ടിൽ രണ്ട് സൈഡ്, അതായത് വളരെ ബോറായിട്ടുള്ളൊരു അവസ്ഥയിലല്ലാതെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ലൈറ്റ് കളറായിരിക്കും. ഞാൻ ആദ്യം കളർ ചെയ്ത ഒരു ലൈറ്റ് ഒരു ചില്ലി റെഡ് ആയിരുന്നു, പക്ഷേ അതൊരു ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ചെയ്തില്ലോ. പിന്നീടാണ് നമ്മൾ ഹെയർ കളർ ചെയ്തത് തീരെ തിരിയുന്നില്ല, നല്ല ബ്ലാക്ക് ഹെയർ ആയതുകൊണ്ട് തന്നെ തിരിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം പോയ സമയത്ത് ഈ ചീച്ചി പറഞ്ഞു എന്നാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയത്. അപ്പം അതുകൊണ്ട് നോക്കിയ സമയത്ത് പറഞ്ഞു ഇതെന്തായാലും കുറച്ചുകൂടെ കളർ ആക്കണം. അങ്ങനെ എൻ്റെ ഹെയറിന് പറ്റിയ ഒരു കളർ തന്നെയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. ലൈറ്റൊരു ബ്രൗണിഷ് കളറായിട്ട് നല്ലൊരു, അതായത് നമുക്ക് വേഗം തന്നെ എന്താ പറയുക ഒരുപാട് ബോറാകാത്ത ഒരു കളറാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ, പിന്നെ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല, അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ചേച്ചി തന്നെ ഞങ്ങളെ ഹെയർ സ്റ്റൈലും മേക്കപ്പും കൂടെ ഒരു കല്യാണത്തിന് ചെയ്ത് തന്നെയാണ് ബ്രദറിൻ്റെ. അപ്പോൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിന്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.